നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നവരും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന ആളുകളുമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആരംഭിച്ചു അപ്പോൾ തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അറുപത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അറുപത് കഴിഞ്ഞാൽ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ മരുന്ന് വാങ്ങാനും മറ്റ് നിത്യ ചെലവുകൾക്കും ആവശ്യങ്ങൾക്കും ഒന്നും തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മരുന്ന് വാങ്ങാനും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മരുന്ന് വാങ്ങുവാനും മറ്റു ചിലവുകൾക്കുമൊന്നും തികയാത്ത സാഹചര്യമാണുള്ളത് ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര പദ്ധതിയുടെ പ്രസക്തി പ്രതിമാസം മൂവായിരം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുക ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് മൂവായിരം രൂപ പെൻഷൻ തുടർന്ന് ലഭിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഇവർ രണ്ടുപേരും മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ മിച്ചം വരുന്ന തുക മുഴുവനും നോമിനിക്ക് ലഭിക്കും ഏറ്റവും വലിയ ഈ ഒരു പെൻഷൻ ഇപ്പോൾ അപേക്ഷ നൽകുവാൻ സാധിക്കും പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്ന ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും കൂടാതെ എൽ ഐ സി ഓഫീസിലൂടെയും പദ്ധതി നടപ്പാക്കുന്നുണ്ട് വിശദ വിവരങ്ങളും ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഈയൊരു പദ്ധതിയിലൂടെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ മൂവായിരം രൂപ ധനസഹായമായി ലഭിക്കും കിസാൻ മൻധൻ യോജന ആയതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന കർഷക കുടുംബങ്ങൾക്കും അംഗമാകുവാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കുകയില്ല ഇതിൻ്റെ ഒരു പ്രായ നിശ്ചയിച്ചിട്ടുണ്ട് പി എം കിസാൻ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു രണ്ടായിരം രൂപ ഒരു വർഷത്തിനായി ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളുടെ അക്കൗണ്ടുകളിൽ ഓട്ടോ ഡെബിറ്റ് വഴി ഈയൊരു കേന്ദ്ര സർക്കാരിന്റെ മന്ദൻ യോജന പദ്ധതിയിലേക്ക് ഇതിന്റെ വിഹിതം അടയ്ക്കുവാനും സാധിക്കും നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോൾ അംഗമാകുവാൻ സാധിക്കുകയുള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കുകയും വേണം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് തന്നെ പ്രായത്തിനനുസരിച്ച് ഒരു നിശ്ചിത തുക ഓരോ മാസവും ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കേണ്ടതുണ്ട് പതിനെട്ടാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ കേവലം അൻപത്തിയഞ്ച് രൂപ മാത്രം പ്രതിമാസം ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിച്ചാൽ മതി ഇനി ഇരുപത്തി വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത് നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ മാത്രം പ്രതിമാസം നിക്ഷേപിച്ചാൽ മതിയാകും നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചേരുമ്പോൾ എത്ര തുകയാണോ അടയ്ക്കുന്നത് അതിന് തത്യമായിട്ടുള്ള തുകയാണ് കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുന്നത് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുന്ന ആളുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരാവാൻ പാടില്ല കൂടാതെ പി എഫ് ലഭിക്കുന്നവരാവരുത് ആദായ നികുതി അടയ്ക്കുന്നവർ ഈ ഒരു പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുകയില്ല ബാങ്ക് അക്കൗണ്ട് ആധാർ നോമിനിയുടെ ഡീറ്റെയിൽസ് തുടങ്ങിയവയാണ് പദ്ധതിയിൽ ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ വാർദ്ധക്യകാലത്തെ ക്ഷേമത്തിന് വേണ്ടി ഇപ്പോഴേ തയ്യാറാവുക പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ആയിക്കോട്ടെ പദ്ധതികളിൽ അംഗമാകുന്നതിന് രാഷ്ട്രീയം ഒരു തടസ്സമാവരുത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുകയാണ് നിങ്ങൾ മറക്കരുത് ിൽ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ് ഓഫ്